വെൽക്കം ബാക്ക് ടു റാണീസ് ഹിറ്റി മോഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേപ്പർ പെൻ മേക്കിംഗ് ആണ്. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പെന്നേക്കാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു പെന്ന് പേപ്പർ പെന്നാണ്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എ ഫോർ ഷീറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ പേപ്പറും എടുക്കാം കേട്ടോ. അപ്പോൾ എ ഫോർ ഷീറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ടൊക്കെ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇതെന്താ വെച്ചാൽ ഇതൊരു എ ഫോർ ഷീറ്റ് ഞാൻ രണ്ട് പീസസ് ആക്കിയതാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 6 സെൻറ്റിമീറ്റർ ആളുന്നുകൊണ്ടാണ് 6 സെൻറ്റിമീറ്റർ ആളുന്നുകൊണ്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഈ പേപ്പർ നമ്മൾ മുറിച്ചിരിക്കുന്നത് ഇത് കളയാനല്ല, നമുക്ക് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് മുകളിലാണ് ഇത് നമ്മൾ പെൻ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 1 സെൻറ്റിമീറ്റർ അളന്നുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. പെൻസിൽ വെച്ച് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. പെൻസിലോ പെന്നോ വെച്ച് മാർക്ക് ചെയ്താൽ മതി. മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ ജസ്റ്റ് കാണിച്ചാലും കണ്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഇങ്ങനെ ഈ ഒരു വളച്ച് വരയ്ക്കണം കണ്ടോ. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഈ സ്കെയിലിൻ്റെ ഇവിടെ വരയ്ക്കണം. ഓക്കെ, നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഷേപ്പിലായിട്ട് നമ്മൾ വരയ്ക്കണം. ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലായിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ വരിക. ഇത് നമുക്ക് കളയാം, ഇത് കുഴപ്പമില്ല. നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പ് വെച്ചാണ് പേപ്പർ പെൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, പേപ്പർ പെൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫില്ലർ വേണം. പെന്നിൻ്റെ ഫില്ലറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് ഫ്ലേവർ എന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ എടുക്കാം, നമുക്ക് ഫെവിക്കറിൽ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം. ഈ പെന്ന് അപ്പം നമ്മുടെ ഫെവിക്കോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കൈ വെച്ചൊന്നും അങ്ങനെ ആക്കി കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ പുറത്തേക്ക് തള്ളാനുള്ള സാധ്യത കൂടിയാണ്. ഓക്കെ, പിന്നെ നമ്മളത് ഈ ഒരു പെന്ന് ഇവിടെ ഒന്ന് പ്ലിങ്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് ഈ ഒരു ഭാഗം അവിടെ ഉണ്ടാവണം കേട്ടോ. ഇതാ ഈ ഒരു ഭാഗം അവിടെ ഉണ്ടാവണം. കുറച്ച് വിട്ടിട്ട് നമ്മളിത് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചുരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ബാക്കിയുള്ള ഭാഗം നമുക്ക് ഈ ഒരു പശ വെച്ച് ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കണം, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക, അല്ലാതെ പുറത്തേക്ക് ചിലപ്പോൾ തള്ളി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സാധനം ഒട്ടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സിസർ വെച്ചിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടു, ഇത് ജസ്റ്റ് ഒന്ന് കൊളമായിട്ടുണ്ട്. അങ്ങനെ ചിലവർക്ക് അങ്ങനെ വരും. അപ്പം നമ്മൾ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ വെട്ടി വെച്ച നമ്മൾ ആദ്യം തന്നെ വെട്ടി വെച്ച 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വെട്ടി വെച്ച ആ ഒരു പേപ്പർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയത് കുറച്ച് വെട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പെന്നിന് സ്യൂട്ടബിൾ ആണെന്ന മൂടിയാണ് ഞാൻ നമുക്ക് വേണ്ടത്. അപ്പം എൻ്റെ പെന്ന് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നിറച്ച് കൊടുക്കാം പെന്നെ. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ റോൾ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൈസ് നോക്കിയിട്ട് അത് നിങ്ങൾ റോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബാക്കി ഭാഗം നമ്മളിങ്ങനെ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പ് നമുക്ക് ഈ ഒരു ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു തമ്പ് ഭാഗത്തായിട്ട് കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പെന്നിൻ്റെ ഈ ഒരു ഭാഗത്തും നമുക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതോ ഇതുപോലെ
ബാക്കിയിരുന്ന മുകളിലോട്ടേക്ക് ചാടി വരുന്നത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പെണ്ണിൻ്റെ ടോപ്പും അതിൻ്റെ ആ ഒരു ഭാഗവും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട്, കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്, ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി നമ്മളിവിടെ ഗിൽറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഗിൽറ്റ് പേപ്പേഴ്സ്. ഞാൻ ഈ ഒരു പഞ്ചിങ് മെഷീൻ വെച്ച് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഡെക്കറേഷന് നിങ്ങൾക്ക് വേറെ കുറേ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമുക്കിത് ഇവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മളൊന്ന് പറിച്ചിട്ടുണ്ട്, ഇതുപോലെ നമ്മൾ കുറച്ചെണ്ണം ഒട്ടിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. മൂടിലായിട്ട് നമ്മളൊരു ടോട്ടൽ 4 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്, കാരണം മൂട് ചെറുതാണല്ലോ. അപ്പം നമ്മുടെ പെണ്ണിലായിട്ട് ഏകദേശം ഒരു 6 എണ്ണമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, അത്രയൊക്കെ മതി. അപ്പം നമ്മളിത് കാണിച്ചു തരാണ്. ഓക്കെ, നല്ല രീതിയിൽ ഡെക്കറേറ്റഡ് ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കിയ കുറച്ച് പെണ്ണുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ പല ഡിസൈൻസും വെച്ച് ചെയ്താണ്, പെയിൻറ് ചെയ്തിട്ടുണ്ട്, റോള് ചെയ്തിട്ടുണ്ട്, കളർ പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തരാം. ഇതെന്ന് പറഞ്ഞാൽ പെണ്ണാണ്. അപ്പം അതുപോലെ തന്നെ കുറച്ച് റൗണ്ട് അവിടെ ഇവിടെ ഒക്കെ ഒട്ടിച്ച് വെച്ചതാണ്. പിന്നെ ഇത് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ച് ചെയ്തതാണ്. ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വേറെ മോഡൽ വെച്ച് ചെയ്തതാണ്. ഇവിടെയും ഇവിടെയൊക്കെ ഗിൽറ്റ് പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടായിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് നമ്മളിപ്പോൾ ചെയ്തത്, ഇത് പെയിൻറ് അക്രിലിക് പെയിൻറ് റെഡ് അടിച്ചതിന് ശേഷം ഒരു ഏകദേശം 4 ലവ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. പിന്നെ ഉള്ളത് ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയത്, ജസ്റ്റ് നിന്ന് നൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ്, ചെറിയ പെണ്ണാട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ്, ഇത് സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് പഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചതാണ്. ഇത് നമ്മൾ ചെറിയ റിബൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോള് ചെയ്തെടുത്തതാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചെണ്ണം ഞാൻ കൊടുക്കി ആക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും കുറച്ച് എണ്ണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലത്ത് ഫുള്ള് നമ്മുടെ പേപ്പർ പെൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം പേപ്പർ പെൻ എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ പേപ്പർ പെണ്ണിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നിമിഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലായി ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ബൈ ബൈ.